സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സിഗ്നലിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്, കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഒരുപാട് തിരക്ക് കാരണം നമുക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോഴാണ് കുറച്ചുകൂടി ഫ്രീ ആയത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒക്കെ സിഗ്നലിനെ കുറിച്ചാണ്. എന്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നോക്കിയാലും സിഗ്നലിനെ കുറിച്ചാണ് എല്ലാം കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന സിഗ്നൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന്. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആപ്പ് തൊട്ടുപോലും നോക്കിയിട്ടില്ല, അതുപോലെ കിടക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, അതിൻ്റെ ഇൻ്റർഫേസസ് എങ്ങനെയാണ്. അതിന് മുമ്പ് ഞാൻ ഈ ഒരു സിഗ്നലിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എന്താണ് സിഗ്നൽ, എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതിൻ്റെ ഫൗണ്ടർ ആരാണ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തത് മോക്സിൻ മാർലിൻ സ്പൈക്ക് ആണ് ആ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റബിൾ കമ്പനിയാണ് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിഗ്നൽ ക്രിയേറ്റ് ചെയ്തത് ആരാന്ന് വെച്ചാൽ വാട്സപ്പിൻ്റെ കോ ഫൗണ്ടർ ആയ വിരേൻ ആക്റ്റനും അതുപോലെ തന്നെ മാർലിൻ സ്പൈക്കുമാണ് ഇതിൻ്റെ കോ ഫൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനി എപ്പോഴാണ് തുടങ്ങിയെന്ന് വെച്ചാൽ ഈ ഇടയ്ക്കായിരിക്കും ഇത്രയും ട്രെൻഡിങ് കയറിയത്. ഈ ഒരു കമ്പനി വാട്സപ്പും ഫേസ്ബുക്കും തുടങ്ങുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ജൂലൈ 29, 2014 ഈ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഇടയ്ക്കാണ് ഈ ഒരു ആപ്പ് iOS-ൽ ഇറങ്ങിയത്. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷന് മോസ്റ്റ്ലി കമ്പയർ ചെയ്യുന്നത് വാട്സപ്പുമായിട്ടാണ്. കാരണം വാട്സപ്പിന് പ്രൈവസിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടാണ് ഈ ഒരു ആപ്പ് പ്രൈവസിയിൽ നിൽക്കുന്നതാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സിഗ്നൽ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം, അതുപോലെ തന്നെ വോയിസ് നോട്ട് അയക്കാം, പിന്നീട് നിങ്ങൾക്ക് ഇമേജസ് ആൻഡ് വീഡിയോസ് നിങ്ങൾക്ക് ഇതുവഴി ഷെയർ ചെയ്യാം. അപ്പൊ വാട്സപ്പിലുള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലൊരു ഗ്രൂപ്പ് വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ആപ്പ് ഭയങ്കര സെക്യൂരിറ്റി ആണ് ഇവർ പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ആപ്പേയും ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം, ഇത് ഭയങ്കര സെക്യൂരിറ്റി ആണോ അല്ലേന്ന്. ഞാൻ ഓൾറെഡി ഇതിൽ ആപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാൻ അത് ലോഗിൻ പോയിട്ട് തൊട്ടിട്ട് പോലുമില്ല. ഞാൻ ഇപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഒരുമിച്ച് നോക്കാം ഇതിന്റെ ഫീച്ചേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്ന്. അപ്പൊ നമുക്ക് ആ ഒരു വഴിയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ സിഗ്നലിന് 50 മില്യൺ ഡൗൺലോഡ്സ് ആണ് ഇപ്പോൾ ഈ കറൻറ്റ് ഉള്ളത്. അതായത് 50 മില്യൺ ഡൗൺലോഡ്സ് ആണ് ഇപ്പോൾ സിഗ്നലിലുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സിഗ്നൽ ആപ്പ് കാണാൻ വേണ്ടി സാധിക്കും. അത് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും, അതായത് കണ്ടിന്യൂ, ബാക്കപ്പ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാണ്, വീണ്ടും കണ്ടിന്യൂ. അപ്പോൾ ഹലോ കോണ്ടാക്റ്റ് ഒക്കെ അലോ ചെയ്തു, നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് കൊടുത്തു, ഐ അണ്ടർസ്റ്റാൻഡും കൊടുത്തു. അപ്പോൾ ഇത് ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിലോട്ട് ഒരു OTP വരും, വൺ ടൈം പാസ്വേഡ്. അപ്പോൾ അത് വന്നു, എന്നിട്ട് ഇതിനെ ജസ്റ്റ് ലോഗിൻ ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് അടിച്ചു. അപ്പോൾ ഇവിടെ ഒരു ക്രിയേറ്റ് പിന്നിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പിന്ന് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പിന്നൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് വീണ്ടും നെക്സ്റ്റ് ഒത്താണ്. അപ്പോൾ നമ്മൾ വീണ്ടും അടിച്ചിട്ട് ഇതൊക്കെ ലോഡിങ് ആകുന്നുണ്ട്. അപ്പോൾ നോക്കാം ഇതിന് ഇൻ്റർഫേസസ് ഒക്കെ എങ്ങനെയായിരിക്കും എന്ന്. അപ്പോൾ ഗൈസ്, ഇതാണ് ഇപ്പോൾ ഓപ്പണായി വന്നിട്ടുള്ളത്. ഒരു ഇൻ്റർഫേസ് ഒരാളും ഇല്ല ഇവിടെ, നമ്മളെ അക്കൗണ്ടൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾക്ക് ഗ്രൂപ്പൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ എൻ്റെ കോണ്ടാക്റ്റിൽ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ പ്ലെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഈ ഒരു പെൻസിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരൊക്കെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാം. പിന്നെ ഇതൊരു മെസ്സേജ് കാര്യങ്ങളൊക്കെ അയക്കാനായിട്ട് സാധിക്കും. ഇവിടെ എൻ്റെ കയ്യിൽ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ മെസ്സേജസ് ഒന്നും അയക്കുന്നില്ല. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ആ ഒരു ആപ്പ് റീഫ്രഷ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തു, ഡയറക്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിന് പാസ്വേഡ് വേണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ ഇതിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെറ്റിങ്സിൽ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, അതായത് SMS, നോട്ടിഫിക്കേഷൻ, പ്രൈവസി. അപ്പോൾ നമുക്ക് പ്രൈവസിയിൽ പോയാൽ നമുക്ക് സ്ക്രീൻ ലോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും, ഇല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാനിവിടെ സ്ക്രീൻ ലോക്ക് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് എനേബിൾ ചെയ്തു. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ പാടിക്കും. പിന്നെ ചേഞ്ച് പിൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഏകദേശം വാട്സപ്പിനെ പോലെ തന്നെയാണ്. കൂടുതലായിട്ടും വാട്സപ്പിനേക്കാളും നല്ല ഫീച്ചർ ഇതിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ കാണുന്ന ബെല്ലൈക്കൻ കൂടി. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയി കാണാം. അതുവരേക്കും ബൈ.